നമസ്കാരം. കേരളത്തിലെ ചില സംഘപരിവാർ അനുകൂല ചാനലുകാർ മനാഫിനെയും ലോറി ഡ്രൈവറായ അർജുനെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച വീഡിയോകളാണ് പുറത്തുവിടുന്നത്. ഇതിന്റെ സത്യാവസ്ഥയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനാഫും ലോറി ഡ്രൈവറായ അർജുനും കള്ളക്കടത്തുകാരനാണെന്നും കള്ളക്കടത്താണ് ഇവരുടെ സ്ഥിരം തൊഴിലെന്നും കള്ളലോഡുകളാണ് ഇവർ കയറ്റിക്കൊണ്ടിരിക്കുന്നതും എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവയിലുള്ള അമീറിന്റെ ജോലിക്കാരനായ സലാമിനെയാണ് മുഖം മറച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇദ്ദേഹം നല്ല രീതിയിലേക്കുള്ള പണം കൈപ്പറ്റിയാണ് ഒരു ബില്ല് സംഘടിപ്പിച്ച് ഈ ചാനൽ പുറത്തുവിട്ടത്. ഈ ചാനൽ മുഖം മറച്ച് ഇന്റർവ്യൂ ചെയ്തയാളുടെ ഫോട്ടോയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇദ്ദേഹം വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇദ്ദേഹം ഗോവയിലുള്ള മരക്കച്ചവടക്കാരൻ അമീറിന്റെ ജോലിക്കാരനാണ്. സലാമിന് വലിയൊരു തുക ഓഫർ ചെയ്താണ് ഈ ചാനലുകാരൻ ഈ ബില്ല് കരസ്ഥമാക്കിയത്. ഇത് വെച്ച് സലാമിന്റെ മുഖം മറച്ച് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ പരിപാടി. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അമീറിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അമീർ, ഞാന് ബാബുവാണ്, പീപ്പിൾസ് കേരളയിൽനിന്ന്. അർജുനുമായും മനാഫുമായും ഇപ്പോൾ കള്ളത്തടി കയറ്റുന്ന രീതിയിലേക്കുള്ള കേരളത്തിലെ കുറച്ച് ചാനലുകൾ ശരി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കൊണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചത് താങ്കൾ എന്നെ വിളിച്ചു പറഞ്ഞത് മുഖം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും സത്യത്തിൽ സംഭവിക്കുന്നത്? ഞാനും ഈ വീഡിയോ കണ്ടിരുന്നു. ഈ മനാഫിന്റെ പേരിലെ മാഫിയ, പിന്നെ യഥാർത്ഥത്തിൽ എനിക്ക് മനാഫിനെ അറിയില്ല. മനാഫിന്റെ പേരിൽ മാഫി അർജുൻ എനിക്കറിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജുൻ ഇതുമ്പ് എന്റെ ലോഡ് കൊണ്ടുപോയിരുന്നു. അപകടത്തിൽപ്പെടുന്നതിന്റെ ഒരു മാസം മുന്നേ എന്റെ ലോഡ് കൊണ്ടുപോയിരുന്നു. ആ ലോഡ് കൊണ്ടുപോയത് കർണാടകയിലേക്കാണ് കൊണ്ടുപോയത്. കർണാടക ഹവേരി എന്ന സ്ഥലത്താക്ക പോയത്. അത് ബൽഗാം റൂട്ടാണ്. ഇവിടുന്ന് ആകെ 100 കിലോമീറ്റർ ദൂരമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ ഒരു ഫയർ റൂട്ടാണ് ഇവിടുത്തെ കൊണ്ടുപോയത്. ഫയർ റൂട്ട് കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടെ ഒരു എന്റെ ഒരു സൈറ്റില് പിന്നെ കാജു കശുവണ്ടി പ്ലാന്റേഷൻ നടത്താൻ വേണ്ടിട്ട് ഇവിടെ പിന്നെ എനിക്കൊരു സൈറ്റ് ഉണ്ട്. അതിൽ കശുവണ്ടി പ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ വിറക് കാര്യങ്ങൾ സൈറ്റിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. പക്ഷെ വിറക് കത്തിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നനഞ്ഞ സാധനം കത്തിക്കാൻ പറ്റില്ല. അപ്പം ഈ മഴയത്താണ് ഈ കാജു പ്ലാന്റേഷൻ നടന്നത്. അപ്പം ഈ സാധനം ഇവിടുന്ന് പിന്നെ ഇവിടെ എടുത്തേക്ക് മാറ്റി ഗോവയിൽ ഇവിടെ ഫയർ വുഡ് ആർക്കും ആവശ്യമില്ല. അപ്പൊ കർണാടക ഒരു ഫാക്ടറിയിൽ ആവശ്യമുണ്ട് പറഞ്ഞ് ഞാൻ ഈ സാധനം എന്താക്കി കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോറി, ഇവിടുന്ന് അർജന്റ് ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയിലേക്ക് എന്താക്കി കഴിഞ്ഞാൽ ഈ സാധനം കയറ്റി പിന്നെ ഇവിടുന്ന് 100 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോകും ചെയ്ത്. അപ്പൊ ഇതിന് 25,000 റേറ്റ് പറയുന്ന ഇതിൽ പറയുന്നുണ്ട്. ആ 25,000 റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ റൂട്ടിന് ഓൾറെഡി ജി എസ് ടിന്റെ ആവശ്യമില്ല. അതാണ് ഈ ബില്ല് കാണിക്കുന്നത്. ഈ ബില്ല് അതാണ് ഈ ബില്ല് ഇത്ര ഒരു ബില്ല് കാണിക്കുന്നത്. 25,000 രൂപയ്ക്കാണ് ഒരു ലോറി ലോറി കൊണ്ടുവരുന്നത്, കള്ളത്തടി കയറ്റുന്നതെന്ന് പറയുന്നത്. അതെ അതെ, എനിക്ക് യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഫയർ വുഡിന് ജി എസ് ടിന്റെ ബില്ലിന്റെ ആവശ്യമില്ല, ഫോറസ്റ്റിന്റെ ബില്ലിന്റെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഗോവനെ സംബന്ധിച്ച് ഗോവ സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള ഒരു മരം പോലും പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് ബാൻഡാണ്. അത് ഗവൺമെന്റ് ഇവിടെ ബാൻഡാണ്. ഗോവയുടെ മരം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ പുറത്തുള്ള ടിമ്പറും കാര്യങ്ങളൊക്കെ ഗോവയ്ക്ക് കൊണ്ടുവരാം. അതിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു പിന്നെ നിയമമാണ്. പക്ഷെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടുന്ന് പിന്നെ കുറച്ച് മരങ്ങള് അക്കേഷ്യ മരങ്ങള് കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കൊണ്ടുപോയത് അർജുൻ എന്റെ ലോഡൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു ലോഡ് അർജുൻ കൊണ്ടുപോയത് കർണാടകക്കാണ്. ആ സൈറ്റ് വെച്ചിട്ട് അർജുനെ ഞാൻ ഒരു വട്ടം കണ്ടിരുന്നു. നല്ല മനുഷ്യനാണ്, അധ്വാനിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. പിന്നെ അവൻ മിസ്സായി പോയപ്പോ നമുക്ക് ഒരുപാട് വിഷമം കാര്യങ്ങളും. മനാഫും തമ്മിൽ ഒരു ബന്ധമില്ല. മനാഫുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അർജുനുമായിട്ട് നല്ല ബന്ധമാണ്. അർജുനായിട്ടുള്ള ബന്ധാണ്. അത് നമ്മൾ ആ സൈറ്റിൽ ഒരു വട്ടം വന്നായിട്ടുള്ള ബന്ധാണ്. താങ്കൾ ഗോവയിൽ ആണ് ഇപ്പൊ ഉള്ളത് സ്ഥിരമായിട്ട്? അതെ, യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. താങ്കൾ വയനാട് സ്വദേശിയാണ്? അതെ അതെ, വയനാട് സ്വദേശിയാണ്. എനിക്കിവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. ഈ ഫർണിച്ചർ ഷോപ്പിലേക്ക് വേണ്ട ഫർണിച്ചർ എനിക്ക് കേരളത്തിൽ നിന്ന് ഉണ്ടായി കിട്ടുക, മലപ്പുറത്ത് ഉണ്ടായി കിട്ടുക. അപ്പൊ ഞാനിവിടുന്ന് അക്കേഷ്യ എനിക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് അക്കേഷ്യ കിട്ടുന്നുണ്ട്. ഈ അക്കേഷ്യം മലപ്പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അവിടുന്ന് ഫർണിച്ചറായിട്ട് തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ശരി. അപ്പം ഈ ഗോവയിലെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മരം കട്ട് ചെയ്യാൻ പ്രൈവറ്റ് സ്ഥലത്തിലുള്ള ഒരു മരം കട്ട് ചെയ്യാൻ 4,000 രൂപ ഗവൺമെന്റിൽ കെട്ടി വെക്കണം. സെക്യൂരിറ്റി കെട്ടി വെച്ചതിന് ശേഷം മാത്രം ഒരു മരം കട്ട് ചെയ്യാൻ പറ്റും. ശരി. അപ്പൊ ഞാൻ ഇതേപോലെ എല്ലാ മരത്തിനും ക്യാഷ് കെട്ടി വെച്ചിട്ട് അതിന്റെ കെട്ടി വെച്ചതിന് ശേഷം 30 ഡേയ്സ് വെയിറ്റ് ചെയ്യണം.
വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം മരം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മരം കട്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ കറക്റ്റ് അളവെടുത്ത് അത് ലോറി കയറ്റിയതിന് ശേഷം അതിന്റെ പിന്നെ പാസ് അവർ ചെയ്തു. പാസ് ചെയ്തുമ്പോൾ റൂട്ട് ചെയ്തു. ഈ റൂട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് കാറുവാറ്, കാറുവാറ് ടു മംഗലാപുരം, മംഗലാപുരം ടു കേരള, കേരളത്തിലെവിടെ അത് കറക്റ്റ് ഫോറസ്റ്റ് പാത്തിൽ ഉണ്ടാവും. ശരി. ബട്ട് റൂട്ട് തെറ്റിച്ചിട്ട് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, സാധനം പോകാൻ പറ്റില്ല. ഞാനിത് ഹവേരിയിലേക്ക് ചെയ്ത് പിന്നെ ഫയർവുഡ് ഒരിക്കലും ഒരു മാസത്തിന് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് പാത്തിൽ എഴുതിയിരിക്കുക എന്താ 15 മണിക്കൂറാണ് ഗോവയിൽ നിന്ന് കാർവാറിലേക്കുള്ള ദൂരം 15 മണിക്കൂറിൽ കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാത്ത് ക്യാൻസലാണ്. രണ്ടാമത്തത് ജി എസ് ടി ബില്ല്, അത് 3 ഡേയ്സിന്റെ മുകളിൽ ജി എസ് ടി ബില്ല് അവൈലബിൾ അല്ല. അതായത് ജി എസ് ടി ബില്ല് എടുക്കുമ്പോൾ ഇ വേ ബില്ല് എടുക്കണം. ഇ വേ ബില്ല് 3 ഡേയ്സിന്റെ മുകളിൽ എന്താക്കും കിട്ടൂല, അവൈലബിൾ കിട്ടൂല. അത് അതിന്റെ വാല്യൂ കഴിഞ്ഞു പോകും. അപ്പൊ ജി എസ് ടി കാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഫോറസ്റ്റുകാർ 15 മണിക്കൂറിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബട്ട് ഈ സാധനം ഞാൻ ഗോവയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സ്പെഷ്യൽ പെർമിറ്റ് എടുത്തു. കാരണം അത്യാവശ്യം ഇവിടെ ഭയങ്കരമായിട്ട് അക്കേഷ്യ, ഒരുപാട് അക്കേഷ്യ ഗോവയിലുണ്ട്. ഈ അത്യാവശ്യം ആരും കൊണ്ടുപോകാനോ കട്ട് ചെയ്യാനോ തയ്യാറല്ല. ഇതിവിടെ ഈ മണ്ണില് വെള്ളം വീർപ്പം വലിച്ചെടുക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്ന പ്രശ്നത്തിലാണ് ഈ അത്യാവശ്യം ഇവിടെ ബാൻഡ് ആയത്. അപ്പൊ ബാൻഡ് ആയ ശേഷം ഇത് എങ്ങനെ ഒഴിവാക്കും എന്നുള്ളത് പിന്നെ സൈറ്റ് ഓണർ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാന് ഗവൺമെന്റിൽ പാസിന് വേണ്ടിട്ട് ക്യാഷ് അടച്ച് സെക്യൂരിറ്റി കെട്ടി 2 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റി കെട്ടി ഗവൺമെന്റ് റൂൾ പ്രകാരമാണ് ഞാൻ എന്താക്കി കഴിഞ്ഞാൽ ആ മരം ഇവിടെ നിന്ന് കട്ട് ചെയ്ത്, എന്നിട്ട് സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് എനിക്ക് ഈ സാധനം കൊണ്ടുപോകണം, കേരളത്തിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പെഷ്യൽ പെർമിറ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നത്. ശരി. താങ്കളുടെ ലോഡായിരുന്നു ശരിക്കും അതിലുണ്ടായിരുന്നത്. അർജുൻ, ഈ അർജുന്റെ ഈ ബില്ല് കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ആ ബില്ലിലുണ്ടായിരുന്നു താങ്കളുടെ ലോഡായിരുന്നു 25,000 രൂപയ്ക്ക്. ഒരു ലോഡല്ല താങ്കൾ പറയുന്നത്, അതിന്റെ എനിക്ക് ടാക്സ് ആവശ്യമില്ല ഫയർവുഡിന് എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് ഈ ബില്ല് എന്താണ് ശരിക്കും, അത് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ ബില്ല് ശരിക്കും എങ്ങനെയാണ്, ഒരു ലോഡിന്റെ ബില്ലാണ് വരിക, അത് ടാക്സ് ബില്ലാണ്, എന്താണ് അത് വരിക? ഫോറസ്റ്റ് ബില്ല് സെപ്പറേറ്റ് വരും. ഫോറസ്റ്റ് ബില്ലിന് റൂട്ട് ഉണ്ടാവും, ഇന്ന റൂട്ടിലേക്ക് പോകണം എന്നുള്ള റൂട്ട് ഉണ്ടാവും. ഈ വേ ബില്ല് ഞാൻ, ഈ വേ ബില്ലും നമ്മുടെ ഈ ബില്ല് 24,000 രൂപയുടെ ഈ ബില്ലും ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് എടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മളെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്നുള്ള ഇത് പ്രകാരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരി. അപ്പൊ ഈ കേരളത്തില് കുറച്ച് ചാനലുകൾ ഇത്തരം രീതിയിലേക്ക് കള്ളത്തടി കടത്തലുകാരനാണ് മനാഫ് എന്നും അതിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ് നമ്മുടെ അർജുൻ എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളമാണ്. ഇത് അവർക്കൊന്നും ഇതിൽ ബന്ധമില്ല. ഇത് മെയിനായിട്ട് വിഷയം എന്താ വെച്ചാൽ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങായി, എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർപ്പന്റർ എന്റെ അടുത്ത് തിരിഞ്ഞു പോയി. അവന് 4 വർഷം ജയിലിൽ കിടന്നൊരു മനുഷ്യനാണ്, എന്റെ ഇവിടെ കാർപ്പന്റർ ആണ് പുള്ളി. അദ്ദേഹത്തിന്റെ പേര് എന്താ? സലാം. എവിടെ 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 സ്വദേശി? വയനാട്ടിൽ തന്നെയുള്ള ആളാണ്. ഒരു ടീച്ചിങ് കേസിൽ 4 വർഷത്തിനുള്ളിൽ പോയി തിരിച്ചു വന്നൊരു മനുഷ്യനാണ്. ആ ശരി. അപ്പം പുള്ളി എന്റെ അടുത്ത് വർക്ക് ചെയ്താണ്. ഈ ഇയാൾ എന്താ DNML ചാനലിന് 50,000 രൂപ കമ്മീഷനും വാങ്ങി ഈ ബില്ല് അവർക്ക് കൊടുത്തു. ബില്ല് അവർക്ക് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ എന്താ കഴിഞ്ഞാല് ഓവറോൾ ആയിട്ട് പറഞ്ഞു 50,000 രൂപ വാങ്ങി ഈ ബില്ലിന് വേണ്ടി മാത്രം. ആ ഈ ബില്ലിന് വേണ്ടി. കാരണം DNA ചാനലിന് ഈ DNA ചാനൽ 50,000 രൂപ കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവിടെ ഗോവയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷന്റെ ടൈമിനാണ് ഇങ്ങനത്തെ മരം കട്ട് ചെയ്തോണ്ടിരുന്നത്. ശരി. അപ്പൊ എന്റെയും ഇവിടുത്തെ ഗോവ CMന്റെ പേരിൽ എന്താക്കി വെച്ചുകഴിഞ്ഞാല് ഒരു പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ ചാനൽ, DNA പോലത്തെ ഒരു ലോക്കൽ ചാനല് അനധികൃതമായിട്ട് മരം കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഗോവ മിനിസ്റ്റർ സപ്പോർട്ടാണെന്നും പറഞ്ഞിട്ട് എന്താക്കി അവര് ന്യൂസ് സ്പ്രെഡ് ചെയ്ത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ ചാനലിൽ അത് കാണാൻ കഴിയും. പിന്നെ എന്റെ പേര് വിട്ട് CMന്റെ പേര് വിട്ടിട്ട് മരം കട്ട് ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് മാഫിയ എന്ന് ചെയ്തിട്ട് ഇവിടെ സ്പ്രെഡ് ചെയ്ത്. ഇവിടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ്, അതായത് ഇവിടെ സ്പ്രെഡ് ചെയ്ത് എന്റെ ലോറി ക്രെയിന് ഇതെല്ലാം വെച്ചിട്ടാണ് അവര് ന്യൂസ് സ്പ്രെഡ് ചെയ്ത്. ന്യൂസ് സ്പ്രെഡ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം ഈ CM ഇതിനെ കുറിച്ച് അന്വേഷിച്ചു, എന്താണ് വിഷയം എന്നുള്ളത് അന്വേഷിച്ചു. CMന് പേപ്പറും കാര്യങ്ങളൊക്കെ പിന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. CM എന്താക്കി കഴിഞ്ഞാല് ഈ മരം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്തു. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് വിഷയമില്ല, തുറന്ന് കട്ട് ചെയ്തോളൂ എന്ന് CM എന്താക്കി കഴിഞ്ഞാല് അനുവാദം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അക്കേഷ കട്ട് ചെയ്തതിനു ശേഷം ആ സ്ഥലത്ത് 1,000 ഏക്കറാണ്, ആ സ്ഥലത്ത് കാജു പ്ലാന്റേഷൻ ചെയ്യണം. കാജു എന്ന് പറഞ്ഞാൽ കശുവണ്ടി പ്ലാന്റേഷൻ ചെയ്യണം. ഈ കശുവിന്റെ പ്ലാന്റേഷൻ ചെയ്യാനാണ് ഈ അക്കേഷ ഇവിടെ കട്ട് ചെയ്തതെന്ന് CM മനസ്സിലായി. അതായത് ഇപ്പോ താങ്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് താങ്കൾ പേരടക്കം അമീർ എന്നല്ലേ താങ്കളുടെ പേര്? പേരടക്കം വെളിപ്പെടുത്തി വരുന്ന സംഭവത്തിൽ ശരിക്കും പറയുന്നത് താങ്കളെ ഒന്നുകൂടെ നോവിക്കാൻ വേണ്ടി അർജുനെയും മനാഫിനെയും കരുവാക്കി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതെ അതെ. ഈ വീഡിയോയില് ഈ സലാം എന്നുള്ള വ്യക്തി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചെക്ക് പോസ്റ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഡ്രൈവർമാർക്കാണ് ചെക്ക് പോസ്റ്റ്, ഡ്രൈവർമാർ
ഡ്രൈവർമാര് 5000 വന്നിട്ട് 2000 ആക്കിയിട്ട് ബാക്കി 3000 കീശലാക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. 5000 അത് യഥാർത്ഥത്തിൽ ഞാന് ചെക്ക് പോസ്റ്റായിട്ട് ഈ ബന്ധപ്പെടേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടുന്ന് പാത്ത് എല്ലാം ഗ്രൂപ്പ് വിത്ത് പാത്ത് ഇവിടുന്ന് റെഡിയാക്കി പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് പോസ്റ്റായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അവർ റൂട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റില് 250 രൂപ 500 രൂപ കൊടുക്കേണ്ടി വരും. കാരണം പാത്തിന് ആ റേറ്റ് ഉണ്ട്. പാത്ത് ഇപ്പം ഗോവയിൽ നിന്ന് കർണാടക പാത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ എമൗണ്ട് ഉണ്ട്. കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് പാത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ എമൗണ്ട് ചെക്ക് പോസ്റ്റ് കൊടുക്കണം. 250 രൂപ 500 രൂപ എന്നുള്ളതാണ് അതിന്റെ റേറ്റ്. ഇതിൽ ഞാൻ എന്താകില്ല, ഇടപെടില്ല. ഡ്രൈവർമാർക്ക് ഒരു ടിച്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് എന്താക്കലുണ്ട്, പൈസ കൊടുക്കലുണ്ട്. അത് കണ്ണും അത് അത് അവരോടുള്ള സ്നേഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈന്റെ അടുക്ക് വടകരയിൽ എന്റെ ഒരു ലോറി മറിഞ്ഞിട്ട് റോഡ് മൊത്തം ബ്ലോക്കായി. അവിടെ ന്യൂസിലൊക്കെ വന്നാണ് വടകര എന്റെ ലോറി മറിഞ്ഞ് ഫുള്ളായിട്ട് റോഡ് നിറച്ച് മരമായി. ഈ മരം അവിടുന്ന് വേറെ ലോറി 2 ലോറിയിലേക്ക് പിന്നെ കുറച്ച് വർഷമായിട്ട് കയറ്റി ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അവിടുന്ന് മറിഞ്ഞ സ്ഥിതി മറിഞ്ഞ ടൈമിന് ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്ന് മരം തിട്ടപ്പെടുത്തിയ ആളുന്ന് പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ മരം എന്താക്കി കഴിഞ്ഞാൽ അടുത്ത ലോറി കയറ്റി. എന്റെ പാസും കാര്യങ്ങളും കറക്റ്റ് അല്ലെങ്കിൽ എന്റെ മരം അന്ന് ഇഷ്യൂ ഉണ്ടാവുമായിരുന്നു വടകര മറിഞ്ഞ ടൈമിൽ. ബട്ട് എന്റെ ഇഷ്യൂ ഉണ്ടാകാത്തതിന്റെ കാരണം ഇതുവരെയായിട്ടും എന്റെ റൂട്ടിലോ അല്ലെങ്കിൽ എന്റെ മരം കൊണ്ടുപോകുന്ന ടൈമിനോ എനിക്ക് യാതൊരു ഇഷ്യൂ ഇല്ലാത്തതിന്റെ കാരണം അല്ല. ഇതില് ഇതിലൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫീൽഡിലുള്ള ആളുകളാണ്, നിങ്ങൾക്ക് കൃത്യമായി എന്താണ് ഇത് എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ ജനങ്ങളോട് കഴിയും. കാര്യം ഈ ഫീൽഡില്ലാത്ത ശരിക്കും എനിക്ക് പോലും ഇത്തരം ഒരു സംഭവം ഒരു ബില്ല് കൈകെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ബില്ലാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനേ കഴിയും. അല്ല, ഇവിടുന്ന് ഗോവയിൽ നിന്ന് മുതൽ കേരളത്തിലേക്ക് 800 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. 800 കിലോമീറ്റർ GST ഫോറസ്റ്റ് ഒക്കെ വെട്ടികളാക്കിയിട്ട് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 800 കിലോമീറ്റർ ആണ്. തീർച്ചയായും ഇതിന് സപ്പോർട്ട് വരുന്നത് കുറച്ച് തലയിൽ തലച്ചോറിന് പകരം മറ്റെന്തോ ഉള്ള ആളുകൾക്കാണ് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്, അത്രമാത്രം കരുതിയാൽ മതി. ഇത് DNA ഇടുന്ന DNA കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയാണ്. ആര് ഈ സലാം എന്നുള്ള വ്യക്തി DNA എന്നുള്ള ചാനലിൽ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയാണ്. ഒരു സാധനം ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പേപ്പർ 100% ചെക്ക് ചെയ്യും. GST ബില്ല് ചെക്ക് ചെയ്യും, പിന്നെ കറൻ ടാക്സ് ആണത്. അടുത്തത് ഫോറസ്റ്റ് ബില്ല് ചെക്ക് ചെയ്യും. അവര് മരം അളന്നു നോക്കും, എത്ര പീസ് ഉണ്ട് എന്ന് എണ്ണി നോക്കും, അത് പാത്തിലുണ്ടോ എന്ന് എണ്ണി നോക്കും. ഇനിയിപ്പോ ഒരു ചെക്ക് പോസ്റ്റ് അല്ലല്ലോ, ഒന്നോ രണ്ടോ ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാടകം കളിക്കാം. പക്ഷെ ഒത്തിരി ചെക്ക് പോസ്റ്റ് വരുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്നും നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. ഇവിടുന്ന് ഗോവയിൽ നിന്ന് മരം കർണാടക ചെക്ക് പോസ്റ്റിൽ എത്തുന്നതിന് മുന്നേ 5 ചെക്ക് പോസ്റ്റിൽ നമ്മൾ എന്താക്കണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സീൽ അടിപ്പിക്കണം, എന്നാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചെറിയ ചെക്ക് പോസ്റ്റുകളുണ്ട്. അപ്പം കർണാടകയിൽ നിന്ന് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് എന്തായാലും ഒരു 30 ചെക്ക് പോസ്റ്റുകൾ എന്തുണ്ട്, ചെറിയ ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെ കൊണ്ട് സീൽ അടിപ്പിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ മൊത്തം ചെക്ക് പോസ്റ്റിൽ നമ്മളിങ്ങനെ ഡ്രൈവർമാരെ കൈമടക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു മരത്തിന് ഇല്ലീഗലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ചെക്ക് പോസ്റ്റിലെ ഒരു ചെറിയ പൈസ അല്ല വാങ്ങുക, വലിയ പൈസ വാങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഈ എത്ര ലക്ഷക്കണക്കിന് രൂപയാവും. അപ്പൊ അതിനേക്കാൾ നല്ല ഇവിടുന്ന് പേപ്പർ ക്ലിയർ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരെന്ത് പൈസ വാങ്ങാൻ, അവര് പൈസ വാങ്ങണ്ട. അതുകൊണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഞാൻ ബന്ധപ്പെടുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ പേപ്പർ ക്ലിയർ ആണ്, റൂട്ടിൽ ഇന്ന വരെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒരു മുസ്ലിമാനാണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ BJP ആളുകളായിട്ട് നല്ല ആളുകളായിട്ട് ഒരുപാട് കണക്ഷനും കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനത്തെ വർഗീയത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കേരളത്തിലെ തുച്ഛമായ ആളുകളാണ് ഈ വർഗീയതും കാര്യങ്ങളും. കാരണം അതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ആ ജീവിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈനാം വെച്ചിട്ട് മരപ്പെട്ട് കൂട്ടുന്ന രീതിയിലാണ് അവിടെ സ്ഥിതി. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു സംസാരവും ഈ സംസ്കാരവും വരാൻ കാരണം. കുറച്ച് ഇത്തരം രീതിയിലേക്ക് ഈ മറ്റേ അർജുന്റെ തിരോധാനത്തിന് പിന്നിൽ മനാഫാണെന്ന് വരുത്തി തീർക്കാനുള്ള രീതിയിലേക്ക് ഇത്തരം ന്യൂസുകൾ കൊടുക്കുന്ന സമയത്ത് താങ്കളോടും ഞാൻ പറയാണ് താങ്കൾ തക്കതായ രീതിയിലേക്ക് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അല്ല, എനിക്ക് സത്യത്തിൽ ഈ മനാഫിനെ അറിഞ്ഞൂടാ. അർജുൻ അറിയാം, എന്റെ സൈറ്റിൽ ഉണ്ടായിരുന്ന അർജുന് ഉണ്ടായിരുന്ന ടൈമിന് അർജുന്റെ ഉത്തരവാദിത്തം അർജുൻ എന്താ ചെയ്തെന്നറിയോ? അർജുന് പണിക്കാരപ്പുറം ലോഡ് കയറാൻ കൂടി കൊടുത്തു, മഴത്ത് കൂടി കൊടുത്തു. അർജുന് പിന്നെ പണി ജോലിക്കാർക്ക് കഞ്ഞി വെച്ചു കൊടുത്തു. അതായത് പിന്നെ അങ്ങനെയുള്ള ഒരു വർഗീയതയും കാര്യങ്ങളും അർജുന്റെ ഭാഗത്തില്ല. അവര് ഏട്ടൻ അനിയനം പോലെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിനുശേഷം പിന്നെ ഈ മനാഫിന്റെ സംസാരം കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മനസ്സിലായി അവര് ഏട്ടൻ അനിയനം പോലെയാണ്. അതിന് വർഗീയത കൂട്ടുന്ന കേരളത്തിൽ കുറച്ച് ആൾക്കാർ, അവര് തമ്മിൽ അങ്ങനത്തെ ഒരു വർഗീയതയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ന്യൂസിൽ തന്നെ കണ്ടിട്ടുണ്ട്, മനാഫ് വീട്ടിൽ പോകാണ്ട് അർജുനൻ കാത്തിട്ട് അവിടെ തന്നെ അത്തരം രീതിയിലേക്ക്. ഞാൻ പറയുന്നത്
അത്തരം രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ കെട്ടുറപ്പൊന്നും തകർക്കാൻ ആർക്കും കഴിയില്ല. കാര്യം സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ്. ഈ ഒരു 25,000 രൂപയുടെ ബില്ല് എന്നെയും സംശയത്തിലാക്കിയായിരുന്നു. കാര്യം അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ സാധിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ വിഷയം ഇതല്ല, ഇവരെ യഥാർത്ഥത്തിൽ 25,000 രൂപയുടെ ബില്ലിന്റെ അല്ല ഇവർക്ക് വിഷയം. ഇവർക്ക് നന്നായിട്ട് അറിയാം അർജുൻ അപകടത്തിൽപ്പെടുന്നതിന്റെ ഒരു മാസം മുന്നേ ബില്ലാണെന്ന് ഇവർക്ക് അറിയാം. അത് കർണാടക ഹവേരി എന്ന സ്ഥലത്താക്ക് പോയതാണെന്ന് ഇവർക്ക് അറിയാം. പക്ഷേ ഇവരെ ഉദ്ദേശം അതല്ല. ഇവരെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് അർജുനനെ പിന്നെ ഈ പറഞ്ഞ ഈ മനാഫിനെയും മാഫിയ ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് എന്റെ ഇവിടെ എന്റെ ഗോവയില് ഞാൻ മരം കട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമില് ഒരൊറ്റ ന്യൂസ് ചാനല് മാത്രം എൻ്റെ സിഎമ്മിന്റെ പേര് വെച്ചിട്ട് ഒരു മാഫിയ എന്നുള്ള പേര് സിഎമ്മിന് ഇവിടെ മരം കട്ട് ചെയ്തിട്ട് മാഫിയ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് അങ്ങനെ ഒരു പിന്നെ പേര് വെച്ചിട്ട് മാഫിയ എന്നുള്ള പേര് ഇവിടെ കിട്ടിയോണ്ട് ഈ 50,000 രൂപ ഈ സലാം എന്നുള്ള ഈ റോഡിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ന്യൂസ് ഇവരെയും മനാഫിനെയും ഈ അർജുനൊക്കെ മാഫിയ എന്നുള്ള പേര് ചാർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശം. അത് ചുരുക്കത്തിൽ പറയണേ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മനാഫിനെയും അർജുനെയും മുന്നിലേക്ക് വലിച്ചിട്ടു, നിങ്ങളുടെ പഴയ ഒരു സ്റ്റാഫിന് കാർപ്പൻറ്റർക്ക് 50,000 രൂപ കൊടുത്തു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, പൊട്ടനാക്കി. അതാണ് തീർച്ചയായും നന്ദി വലിയ രീതിയിലേക്ക് നന്ദിയുണ്ട്. ഓക്കെ, ജനങ്ങൾ അറിയണം കാര്യം, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകരുത്. ഇപ്പോൾ അർജുനെ വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ, ഇപ്പം വയനാട്ടിലെ എന്റെ നാട്ടിലാണ് അല്ല, മനസാക്ഷി ഇല്ലാത്ത ആളുകൾ കേരളത്തിലുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ പല ആളുകളും. ഈ 600 പേര് മരിച്ച 600 പേരും ജാതി മതം കാര്യങ്ങളൊന്നുമില്ല, ഇവരെല്ലാരും അർജുന വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും അർജുന വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷെ ഇത് പിന്നെ ഈ ചാനലില് റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് അതിനൊക്കെ വേണ്ടിട്ടാണ് അർജുന എതിരെ തിരിഞ്ഞാല് അതിന്റെ പുറകെ വരാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവര്. അല്ല, അത്തരം സംഘടന അത്തരം ഇവരുടെ വായിൽ നിന്നൊക്കെ വരുന്ന വാക്കുകള് നോക്കി സൂക്ഷിച്ചാൽ ശരിക്കും അറിയാൻ കഴിയും. കാര്യം സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരും, എന്തായാലും സത്യാവസ്ഥ പുറത്തു വരും എന്നുള്ളതാണ്. അർജുനെ കാണാതായി ദിവസങ്ങളോളമാകുന്നു. അർജുൻ എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടട്ടെ, തിരിച്ചു വരട്ടെ എന്നാണ് കേരള സമൂഹം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന മറ്റു ജനങ്ങളിലേക്ക് വിഷം ചീറ്റുന്ന ഇത്തരം വാർത്തകൾ എന്തിനാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് കേരള സമൂഹം തിരിച്ചറിയണം. നന്ദി, നമസ്കാരം.